यदि भरतम् उद्घाटनं चेय्युन्नु ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാ കലാ ആസ്വാദകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചെറുപ്പളശ്ശേരി ശിവനാശാൻ്റെ ശിക്ഷണത്തിൽ ഭരതരാജൻ വളർന്നു വന്നപ്പോൾ ഒരു പുതിയ തലമുറയിലേക്ക് അത് പകർന്നു നൽകി നമ്മുടെ ഈ പാരമ്പര്യ കലയെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന അതിൻ്റെ ശാസ്ത്രീയതയോടുകൂടി നൽകാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയിലേക്ക് ഇത് സന്നിവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം പോലെ തന്നെ പാരമ്പര്യ കലകളും മറ്റെല്ലാവരും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാകാൻ ഇവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയുകയാണ്. ഈ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു സമൂഹം എല്ലാ കാലത്തും നമ്മുടെ വ്യത്യസ്ത മേഖലകളിലുണ്ടായിട്ടുണ്ട്. അതാണല്ലോ ഈ നിറഞ്ഞ വേദി. ഇതിനെ ആദരിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റിൻ്റെ ആൾ തന്നെ മുഴുവൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ഒക്കെ മുന്നോട്ട് വന്നത്. തീർച്ചയായും അത്തരമൊരു നിറഞ്ഞ വേദിയിൽ ശ്രീ ഭരതരാജനെ പെരിങ്ങോട് കേട്ടാൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോടിൻ്റെ ഈ സ്കൂളിൻ്റെ കലാപാരമ്പര്യത്തെക്കുറിച്ച് കേരളം അഭിമാനത്തോടെ ഓർക്കുന്ന നാടാണ് പെരിങ്ങോട് എന്നുള്ള അഭിമാനകരമായ അന്തരീക്ഷം കൂടി ഇവിടെയുണ്ട്. നിങ്ങളുടെ ആ അന്തസ്സാർന്ന ആ കലാപാരമ്പര്യത്തിന് യോജിക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ആഘോഷ പരിപാടികൾ. ശ്രീ ഭരതരാജൻ്റെ ഭാവിയിലുള്ള വളർച്ചയും നമുക്ക് കാണാനാവും. ഈ രാജ്യം കീഴടക്കുന്ന അതുല്യനായ കലാകാരനായി ഭരതരാജന് വളരാൻ അവസരമുണ്ടാകട്ടെ. അതിനുവേണ്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ഈ നാടിൻ്റെ നല്ല മനസ്സിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ മനസ്സോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇങ്ങനൊരു വേദി ഉണ്ടാവുവാൻ അയാളുടെ ജീവിതത്തിൽ നല്ലൊരു സമയം ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, അയാൾക്ക് വേണ്ട എന്നെ കൊണ്ടാവും വിധം പഠിപ്പിക്കുകയും അത് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭരതന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കനക കങ്കണം അണിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ദുരൈസ്വാമിയെയും അത് സ്വീകരിക്കുന്നതിനായി ഇന്നത്തെ കഥാപുരുഷൻ ശ്രീ സദനം ഭരതരാജനെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. Thank you.
പുഷ്പഹാരം നൽകി ആദരിക്കുന്നതിനായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ ആദരപൂർവം ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി ശ്രീ സദനം ഭരതരാജനോട് അഭ്യർത്ഥിക്കുന്നു. ഭരതനെ അനുബോധിച്ച് സംസാരിക്കുന്നതിനായി മലയാളത്തിൻ്റെ വാദ്യവൈഭവം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പെരിങ്ങോട് സ്വദേശിയായ സദനം ഭരതരാജൻ എൻ്റെ ഒരു അനുജൻ്റെ സ്ഥാനമാണ്. മറ്റൊരു വിഷയം, പെരിങ്ങോട് സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിനെ ചെർപ്പളശ്ശേരിക്കാരനാക്കി മാറ്റി. ഇത് രണ്ടിലും ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും എന്തെങ്കിലും സ്വാർത്ഥം പറയണം എന്നുണ്ടെങ്കിൽ ഞാനും അത് പറയുകയാണ്. കാരണം ഞാനും കഥകളി ചെണ്ട അഭ്യസിച്ചത് സദനത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൻ്റെ കുട്ടികളാണ്. ഭരതരാജനാണ്, ഞാൻ ശങ്കരൻ കുട്ടിയാണ്. ആ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ കുട്ടികളാണ്. ഭരതൻ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് നന്നായിട്ടറിയുന്ന വ്യക്തിയാണ്. സാക്ഷാൽ സദനം സെക്രട്ടറി ആയിരുന്ന, ഞങ്ങളുടെ എല്ലാം സെക്രട്ടറി ആയിരുന്ന കുമാരേട്ടൻ, ഗാന്ധി സേവാസേന സെക്രട്ടറി കുമാരേട്ടൻ പറഞ്ഞു, വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഭരതൻ. അത് കൃത്യമായിട്ട് ഇന്ന് ഈ വേദിയിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെ മുമ്പിലും തെളിയിച്ചു എന്നതാണ് ഭരതൻ്റെ ജീവിത ഭാഗ്യം എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. തീർച്ചയായും അത് ആ അഭ്യാസത്തിനെല്ലാം ശേഷം രാജാനന്ദൻ കൃത്യമായിട്ട് ആ വിവരം പറഞ്ഞു. എവിടെയാണോ എത്തിപ്പെടേണ്ടത്, മദ്ദള രാജനായിട്ടുള്ള ശിവേട്ടൻ്റെ കീഴിലാണ് വീണ്ടും ഉപരിപഠനമുണ്ടായത്. ഇപ്പോഴും ആ പഠനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠനം തുടരാൻ ഭരതരാജന് സാധിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ശ്രീ സദനം ഭരതരാജന് കീർത്തിഫലകം സമ്മാനിക്കുകയാണ്. കീർത്തിഫലകം സമ്മാനിക്കുന്നത് മലയാളത്തിൻ്റെ ഹരിത സൗഭാഗ്യം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനാണ്. കീർത്തിഫലകം സമ്മാനിക്കുന്നതിനായി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനെയും സ്വീകരിക്കുന്നതിനായി സദനം ഭരതരാജനെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഗോപി ആശാൻ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ആദ്യമായി ഈ കീർത്തി ഫലകം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് അതോടുകൂടി തന്നെ എൻ്റെ വകയായിട്ടും എൻ്റെ സഹധർമ്മിയുടെ വകയായിട്ടും ഒരു അങ്കവസ്ത്രവും ഒരു ഓണപ്പടിയും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. മൃദംഗം വായിക്കുക എന്ന് പറയും, മദ്ദളം കൊട്ടുക എന്നാണ് പറയുന്നത്. അതായത് കൊട്ടുക എന്ന് പറഞ്ഞാൽ ഘനത്തിലാണ് അതിൻ്റെ. മൃദംഗത്തിൽ എത്ര ഘനമായാലും മദ്ദളം കൊട്ടുന്നതിൻ്റെ അത്ര ശബ്ദം മൃദംഗത്തിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കച്ചേരി ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മദ്ദളം കൊട്ടുമ്പോൾ കഥകളിക്ക്, ഇപ്പോൾ പഞ്ചവാദ്യത്തിനാണെങ്കിൽ തീർച്ചയായും ഘനത്തിലേ കൊട്ടേണ്ട ആവശ്യമുള്ളൂ കാര്യമായിട്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നേരെ മറിച്ചാണ് കഥകളിക്ക്. ഘനത്തിൽ കൊട്ടേണ്ട സന്ദർഭങ്ങളിൽ ഘനത്തിൽ കൊട്ടണം, അല്ലാത്ത സന്ദർഭങ്ങളിൽ മൃദുവായി കൊട്ടണം. അതിന് ഉദാഹരണം ഞാൻ പറയാം.
ഒരു വണ്ട് പറന്നു പോണു. ഈ വണ്ടിൻ്റെ മുദ്ര കാണിക്കുന്നതാണ്. ഈ വണ്ട് പറന്നു പോകുമ്പോൾ എന്ത് വേണം? സ്വതവേ മൃദുവായിട്ട് ആ വലത്തെ കൈകൊണ്ട് മൃദുവായി വായിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ നടുവരലുകൊണ്ട് എന്ന് പറഞ്ഞ് മുളക്കം വേണം. ഇത് പഞ്ചവാദ്യം കൊട്ടുമ്പോൾ വേണമെന്ന് ഞാൻ ധരിച്ചില്ല. ഈ കഥകളിക്ക് ഇങ്ങനെ ആയാലേണ് ആ വണ്ടിൻ്റെ പറന്നുപോലെ ശരിക്കും കിട്ടുള്ളൂ. അത് അതുമാതിരി തന്നെയാണ്, അതിനോടനുയോജ്യമായ രീതിയിലാണ് ചെണ്ടക്കാരൻ്റെയും കടമ. അതുമാതിരി ഒരു കിളി ശബ്ദിക്കുമ്പോൾ ഈ ഭാഗം കൊണ്ട് ആ ഇടന്തലയിൽ ഇങ്ങനെ ഉരയ്ക്കുക, ഉരയ്ക്കുമ്പോൾ ഉള്ള ശബ്ദം കിട്ടും. ഇത് അങ്ങനെ ചെയ്താലാണ് ആ കിളി ശബ്ദിക്കുകയാണ് എന്നുള്ളത് കഥകളി മുദ്ര കാണിക്കുമ്പോൾ വരുത്താൻ സാധിക്കൂ. അങ്ങനെ വരുത്താൻ സാധിക്കുന്ന വ്യക്തികൾക്ക് കഥകളി കൊട്ടും, പഞ്ചവാദ്യത്തിൻ്റെ കൊട്ടും തിരിച്ചറിവിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലും അങ്ങേറ്റം പ്രാഗൽഭ്യം തെളിയിക്കാൻ ശിവരാജൻ ഭരതരാജനെ പോലുള്ള വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. എപ്പോഴും കലയോടോ പ്രവൃത്തിയോടോ ആത്മാർത്ഥമായ ഒരു സമീപനം കൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഉന്നതിയിലെത്തിക്കാൻ സാധിക്കണം, സാധിക്കും. അതിന് ഗുരുത്വവും ദൈവാധീനവും സന്മനസ്സും, അതായത് വിനയം, നേരത്തെ പറഞ്ഞു വിനയം അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഗുണങ്ങൾ ഒരു കലാകാരനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. ആ ഗുണങ്ങളെല്ലാം ഭരതരാജന് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഈ ഇരിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ അറിവുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സൽക്കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടി സന്നദ്ധരായിട്ട് എത്തിയിട്ടുള്ള ഈ ജനങ്ങളൊക്കെ. ഈ കങ്കണഹാരം കൊണ്ട് മാത്രം അവസാനിക്കാതെ തുടർന്നും അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അവാർഡുകളും പ്രശസ്തികളും ഉണ്ടാവട്ടെ. ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. നന്ദി. ശ്രീ സദനം ഭരതരാജന് ബഹുമതി പത്രം സമർപ്പിക്കുന്ന ചടങ്ങാണ് തുടർന്ന് നടക്കുന്നത്. ബഹുമതി പത്രം സമർപ്പിക്കുന്നതിനായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ എം മാധവൻകുട്ടി മേനോനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ഭരതരാജനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രശസ്തി പത്രം വായിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ് ഭരതരാജന്. സാധാരണ ഭരതരാജനെ കൊട്ടി തുടങ്ങിയാൽ നിർത്താൻ ഇഷ്ടമില്ല, അങ്ങനെ പോകും. അപ്പോൾ അത്രയധികം ഇഷ്ടമാണ് കൊട്ടാൻ എന്നർത്ഥം. അതുപോലെ ഭരതരാജനെ പറ്റി ഞാനും വല്ലതും പറഞ്ഞു തുടങ്ങിയാൽ നിർത്താനും വൈകിപ്പോകുമോ എന്ന സംഘാടകർക്കുള്ള ഭയം കൂടിയായിരിക്കണം ഈ പ്രശസ്തി പത്രം വായിക്കാൻ എന്നെ ഏൽപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും മറ്റ് പ്രസംഗങ്ങളില്ല. പ്രശസ്തി പത്രം സുപ്രയോക്താക്കളായ ഗുരുനാഥന്മാർ വിളക്കിയെടുത്ത ശിഷ്യരിലൂടെയാണ് കലകൾ വളരുന്നതും പ്രതിഷ്ഠിതമാകുന്നതും. ശ്രീ ചേർപ്പുളശ്ശേരി ശിവാശാൻ്റെ കളരിയും മേലുദ്ധരിച്ച നിർവചനത്തിന് വർത്തമാനകാല ദൃഷ്ടാന്തമാകുന്നു. കേളി, കഥകളി, പഞ്ചവാദ്യ രംഗങ്ങളിലെ മദ്ദളവാദനത്തിൽ ഗുരുനാഥൻ പിന്തുടർന്നു വരുന്ന ലാസ്യശ്രീയാർന്ന വാദനവശ്യത സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്ന ശിഷ്യനാണ് ഭരതരാജൻ. അപൂർവ വസ്തു നിർമ്മാണക്ഷമത പ്രജ്ഞ പ്രതിഭ എന്ന അഭിനവഗുപ്തൻ്റെ വാക്യം അതിശയോക്തി കൂടാതെയും മറ്റൊരു വട്ടം ചിന്തിക്കാതെയും സാർത്ഥകമാക്കി വരുന്ന യുവവാദകനാണ് ഭരതരാജൻ. കലയുടെ പ്രത്യയശാസ്ത്രം സൗന്ദര്യ വിശകലനവും ആവിഷ്കാരവുമാണ്. മന്ദിരവും മധ്യവും താരവുമായ മദ്ദളധ്വനികളിലൂടെ ഭരതരാജൻ പ്രസ്തുത ധർമ്മം നിർവഹിച്ചു വരുന്നു. ചിദാനന്ദം സാക്ഷാത്കരിക്കുന്ന മാധ്യമമാണ് കലകൾ. അനുഭൂതിയുടെ തലത്തിലേക്ക് ആത്മകലയെ സന്നിവേശിപ്പിച്ച് ആനന്ദാനുഭൂതി സഹൃദയത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന
കലാതന്ത്രം ഭരതന് സ്വായത്തമാണ്. അരങ്ങും സദസ്സും ഒന്നാകുന്ന അവസ്ഥ അവിടെ സംജാതമാകുന്നു. കേളി മദ്ദളത്തിൻ്റെ സ്വകാര്യ സ്വത്താണെന്ന് ഉച്ചൈസ്തരം ഘോഷിക്കുന്ന ഗുരുനാഥൻ്റെ ഈ വത്സര ശിഷ്യൻ സ്വാദിഷ്ടങ്ങളായ യതിഭേദങ്ങളിലൂടെ ആസ്വാദക ഹൃദയം കവരുന്നു. യാതൊരു പ്രകടനപരതയുമില്ലാതെ വാദനത്തിൻ്റെ സാരഗ്രഹമായി വർത്തിക്കുന്ന ഒരു തരത്തിലുള്ള സ്വയം പ്രഖ്യാപനത്തിനും മുതിരാത്ത വിനീതനായ കലാകാരനായി വളരെ വർഷങ്ങൾ തൻ്റെ വാസന സാധന തീവ്രതയാൽ അരങ്ങുകളെ ജ്വലിപ്പിക്കുവാൻ ഭരതരാജനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യതിഭരതം എന്ന ബഹുമതി അതിനുള്ള ചവിട്ടുപടിയാകട്ടെ. കേട്ടതെല്ലാം മധുരം, കേൾക്കാനുള്ളത് അതിമധുരം. സദനം ഭരതരാജൻ സമാചരണ സമിതിക്ക് വേണ്ടി ശ്രീമതി രജിഷ എം, ബഹുമാനപ്പെട്ട നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ്, യതി ഭാരതം അധ്യക്ഷ എം കെ സതീഷ് കുമാർ, ഉത്രാളിക്കാവ് കുമാരനെല്ലൂർ വിഭാഗം ജനറൽ കൺവീനർ യതി ഭരതം, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഈ പ്രശസ്തി പത്രം ഭരതരാജന് സമർപ്പിക്കുന്നു. അത് തന്നെ ഒരു വലിയ ബഹുമതിയായി ഞാൻ എനിക്ക് തരുന്നൊരു ബഹുമതിയായി കണക്കാക്കുന്നു. ശ്രീ മാധവൻകുട്ടി മാസ്റ്റർ സദനം ഭരതരാജനെ വ്യക്തിപരമായി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു പൊന്നാടയും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിന് എത്തിക്കുകയാണ്. അതിന് സദയം സമ്മതം ചോദിക്കുന്നു. സദനത്തിൽ പഠിച്ചിരുന്ന കാലത്തെ ഭരതനും ഇപ്പോഴത്തെ ഭരതനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സദനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാര്യങ്ങളെ ചില കാര്യങ്ങളെ പറയുന്നത് ഭരതൻ്റെ സവിശേഷതകളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഈ സന്ദർഭത്തെ ഞാൻ അതിനുവേണ്ടി പ്രയോഗിക്കുകയാണ്. ഭരതരാജൻ നല്ല മാർക്കോടുകൂടി 10-ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയാണ്. അതിനുശേഷം അവിടെ മദ്ദളത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും, ഭരതരാജൻ്റെ അച്ഛനും അമ്മയും കൂടി അവിടെ വന്ന് എൻ്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ, കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ കഥകളി മദ്ദളവും പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. അങ്ങനെ അദ്ദേഹം കോളേജിൽ പോകുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ആ കാലഘട്ടത്തിൽ സദനം രാജഗോപാലനും സദനം ദേവദാസനും ഇടയ്ക്കൊക്കെ സദനം ശ്രീധരേട്ടനെയും കൊണ്ടുവരുമായിരുന്നു പ്രത്യേകം ക്ലാസ് കൊടുക്കാൻ വേണ്ടി. ഇത്തരം ഈ ക്ലാസ്സുകളൊക്കെ വളരെ വിദഗ്ധമായി അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന അതല്ല, എല്ലാ ഹോസ്റ്റലുകളും കുട്ടികളുടെ വികൃതിയുള്ള സ്ഥലങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ രാത്രികളിൽ ഇവരുടെ ഭക്ഷണം കഴിഞ്ഞ് ഇവരുടെ ഹോസ്റ്റലിലൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ഇവരുടെ മുറികളിൽ ചെല്ലുകയാണ്. അപ്പോൾ ഭരതൻ്റെ റൂമിൽ ഞാൻ ചെന്ന സമയത്ത് കാണുന്ന കാഴ്ച, ഭരതൻ ഇങ്ങനെ മലന്ന് കിടക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നോക്കിയപ്പോൾ, തലേ ദിവസം കളി കഴിഞ്ഞതിൻ്റെ ബാക്കി മനയോല എടുത്ത് ഭരതൻ മുഖത്ത് പച്ചവേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ചെരിഞ്ഞും ചായഞ്ഞും കിടക്കാൻ പറ്റില്ല അയാൾക്ക്. അതിങ്ങനെ മലന്ന് കിടക്കണം, രാവിലെ വരെ അതിങ്ങനെ മുഖത്ത് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അദ്ദേഹം കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്ക് ചീത്ത പറയാനല്ല തോന്നുക, നമ്മളത് കണ്ടില്ല എന്നടിച്ച് വളരെ സാഗൂതം ഉള്ളിൽ ഊറി ചിരിച്ചുകൊണ്ട് നമ്മൾ വരികയാണ് ചെയ്യുക. ഇതേപോലെ മറ്റൊരു സന്ദർഭം, ജർമ്മനിയിൽ വെച്ച് കാൾവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു ഹെർമൻ ഹെസെ ഫെസ്റ്റിവലിന് കഥകളി അവതരിപ്പിക്കാനുണ്ടായിരുന്നു. ആ കഥകളി പരിപാടിക്ക് അന്ന് ഭരതൻ വളരെ കുട്ടിയാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാമനും കൂടെ വന്നിരുന്നു. അതെ, നെടുമ്പള്ളി രാമനും ആ ടൂറിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വളരെ കുറച്ച് സമയം കൊണ്ട് ദുര്യോധന വധം ചെയ്യണം, വളരെ കുറച്ച് സമയമേ ഉള്ളൂ.
പാഞ്ചാലിയുടെ ഒരു ഒരു ചരണം മതി. അപ്പോൾ സദ ഭരതരാജൻ വരെ പരിങ്ങി പരിങ്ങി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാഞ്ചാലി ഞാനിന്ന് വേഷം കെട്ടിക്കോട്ടെ. അപ്പോൾ പാഞ്ചാലി അതെങ്ങനെ ചെയ്യുക? അല്ല, ഞാനത് എനിക്ക് വളരെ മോഹമുണ്ട്. അതിപ്പോൾ ജർമ്മനിയിലായത് കാരണം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് കാരണം ഒരു ശരണമല്ലേ ഉള്ളൂ, ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുത്ത് അത് അവതരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സംഘാടക അതിൻ്റെ ചുമതലയുള്ള എനിക്ക് അത് അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് തോന്നിയത്. അങ്ങനെ ഭരതരാജനെ സ്ത്രീവേഷമൊക്കെ കെട്ടിച്ച് നല്ല ഭംഗിയുള്ള സ്ത്രീവേഷം. അങ്ങനെ ആ അദ്ദേഹം അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അദ്ദേഹം ഒരു മദ്ദളക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നത്. അതുപോലെ ഞാനൊരു ദിവസം വന്ന സമയത്ത് അവർ ഹോസ്റ്റലിൽ ഇവർ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്വേഷിക്കണമല്ലോ, വികൃതികളാണല്ലോ ഇവർ. അപ്പോൾ എൻ്റെ പുതിയ കഥ ചൊല്ലിയാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആരോ ഉറക്കെ അലമല നീ ദൃശഭാഷണമമ്മേ വെടിയുക നിന്നുടെ ഭീതികളും. ഏയ്, എന്നെ കളിയാക്കുകയാണോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. കാരണം എൻ്റെ കമ്പോസിഷനാണ് അത്, കുട്ടികളിങ്ങനെ ഉറക്കം പാടുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ വളരെ ബഹുമാനപൂർവ്വം, വളരെ ആദരപൂർവ്വം, വളരെ ഇൻവോൾവ് ചെയ്തിട്ടാണ് അദ്ദേഹം അത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞമാതിരി എനിക്ക് അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും തോന്നിയില്ല, ബലഭേഷ് എന്ന് പറയാനേ തോന്നിയുള്ളൂ. അപ്പോൾ ഒരു 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 കഥകളിക്കാരൻ, ഒരു കഥകളി മദ്ദളക്കാരൻ എന്ന് പറയുമ്പോൾ വെറുതെ മദ്ദളം മാത്രം മുദ്രയ്ക്ക് കൂടുക, ആട്ടത്തിന് കൂടുക, മേള ഉണ്ടാക്കാൻ താങ്ങുക, അങ്ങനെയല്ല. ഒരു വേഷം ചെയ്യുമ്പോഴുണ്ടാവുന്ന അനുഭവം അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ ആഗ്രഹമുണ്ട്, അത് അനുഭവിക്കാറുണ്ട്. വേറെ കുറേ കുറേ തായാട്ടുകൾ അദ്ദേഹം കാണിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഈ ദേവസ്വം പ്രസിഡൻ്റ് പറഞ്ഞതുമാതിരി കുറേ പറയാനുണ്ടാവും, അതിലേക്ക് ഞാൻ മുതിരുന്നില്ല. സംസാരിക്കുന്ന മാതിരി കൊട്ടുന്നവരുണ്ട്, സംസാരിക്കുന്നത് പോലെ ചണ്ടി മദളം കൊട്ടുന്നവരുണ്ട്, പാട്ട് പാടുന്നത് പോലെ ചണ്ടി മദളം കൊട്ടുന്നവരുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ. ഗോപി ആശാൻ പറഞ്ഞല്ലോ, വണ്ട് കാണിക്കുന്ന സമയത്ത് വണ്ടിൻ്റെ ശബ്ദം ഉണ്ടാക്കണം, കിളിയാക്കുമ്പോൾ കിളിയുടെ ശബ്ദം ഉണ്ടാക്കണം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ചെണ്ടയും മദളയും ചെണ്ടയും മദളത്തെയും ഉപയോഗിക്കുന്നവരുണ്ട്. വളരെ ധുന്യാത്മകമായിട്ട് ഈ വേഷക്കാരിൽ നിന്നും പാട്ടിൽ നിന്നും അന്യമല്ലാത്ത, വളരെ ഇതെന്താണെന്ന് പോലും നമുക്ക് അന്വേഷിക്കാൻ മറന്നു പോകുന്ന, കുട്ടിനെ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന, കുട്ടിനെ രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോകുന്ന കൂട്ടുകാരുണ്ട്. അവരൊന്നും ചിലപ്പോൾ മുൻനിരയിലേക്ക് ചിലപ്പോൾ വന്നു എന്ന് വരില്ല, കാരണം അതിൻ്റെയും അപ്പുറത്തുള്ളൊരു തലത്തിലേക്കാണ് അവർ ആ ചെണ്ടവാദനങ്ങളെ കൊണ്ടുപോകാറുള്ളത്. ഒരു എനിക്ക് ഉദാഹരണം പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അത്തരം കുട്ടിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അന്തരിച്ച ചുണ്ണി പൊതുവാളശാനാണ്. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഭരതരാജൻ്റെ ഒരു ക്വാളിറ്റി, ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിലെ ബാലിയുണ്ടല്ലോ, ബാലി ആരോട് യുദ്ധം ചെയ്താലും ആ യുദ്ധം ചെയ്ത ആളുടെ പകുതി ശക്തി ഈ ബാലിക്ക് കിട്ടും. ഭരതരാജൻ അങ്ങനെയല്ല. താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് തോന്നുന്ന ഒരാളോട് ഭരതരാജൻ 5 മിനിറ്റ് സംസാരിച്ചാൽ താൻ എന്തൊക്കെയോ ആണെന്ന് ഈ കേൾക്കുന്ന ആൾക്ക് തോന്നും. ഞാൻ വലിയൊരു മനുഷ്യനാണെന്ന് ഭരതരാജനോട് 5 മിനിറ്റ് സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന ഒരാൾക്ക് തോന്നും. അത് കാരണം ഭരതരാജനോടൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ ഈ സംസാരിക്കുന്ന ആൾക്കൊക്കെ പുതിയ ബാറ്ററി ചാർജ് ചെയ്യുന്നതുമാതിരി 0-ൽ നിന്ന് ഒരു 50 ഒക്കെ ചാർജായി പോവാൻ ഭരതരാജനോട് സംസാരിക്കും. അത് അദ്ദേഹത്തിന് മുജന്മ അതുകൊണ്ട് കിട്ടിയ ഒരു ശക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീസ് ഓൾവേസ് സ്മൈലിങ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുള്ള നിഷ്കളങ്കത എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എന്ന് ഞാൻ അസൂയപ്പെടാറുണ്ട്. കാരണം അത്രയധികം ക്രിസ്റ്റൽ ക്ലീനായിട്ട് പുഞ്ചിരിക്കാൻ കഴിയുന്ന ഏതൊരു കവിതയിലില്ലേ, ഏതൊരു ഭൂതം എൻ്റെ പല്ല് പറിച്ചു തരൂ, കാരണം എനിക്ക് ഈ കുട്ടികളെ, ഈ ചെറിയ കുഞ്ഞിനെ പോലെ ചിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, എൻ്റെ ദംഷ്ട്രങ്ങളെല്ലാം പറിച്ചു തരൂ എന്ന് ഭൂതം പറഞ്ഞ ഏതൊരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഭരതരാജൻ ചിരിക്കുന്നത് പോലെ ചിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐ വിൽ ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് തപസ് ഫോർ ദാറ്റ്. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
സദനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ ഗൗരവമേറിയ ഒരു ദിവസമാണ്. സദനത്തിൽ പഠിച്ച ചെറുപ്പശ്ശേരി ശിവേട്ടൻ്റെ കീഴിൽ സദനത്തിൽ തന്നെ പഠിച്ച ഭരതരാജൻ ഈ അത്യുന്നതങ്ങളിൽ എത്തുന്ന സമയത്ത് ഞാൻ ഹരിഹരനെ മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. അവർ അശ്വിനി ദേവകളെ പോലെ ട്വിൻസായിട്ടുള്ള രണ്ട് കുട്ടികളായിട്ടാണ് വാസ്തവത്തിൽ എനിക്ക് അവരുടെ കൊട്ടു കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. എന്തായാലും ഭരതരാജന് ഇതൊരു തുടക്കം മാത്രമാവട്ടെ. അദ്ദേഹത്തിൻ്റെ സത്ഫലങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർമ്മത്തിന്, കലയെ സ്നേഹിക്കുന്നത്, കലയെ പ്രണയിക്കുന്നത്, കഥകളിയെ പ്രണയിക്കുന്നതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ഈ പാഞ്ചാലിയുടെ വേഷം കെട്ടാൻ വേണ്ടി അദ്ദേഹം ജർമ്മനിയിൽ വെച്ച്, ഞാൻ മദളരവി ലളിതയുടെ വേഷം കെട്ടിയതൊന്നും ഞാൻ മറന്നിട്ടല്ല ഈ സംസാരിക്കുന്നത്. അത്തരം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എനിക്കിവിടെ വരാനും സദനത്തിൻ്റെ പ്രതിനിധിയായി മരിച്ചുപോയ എൻ്റെ അച്ഛൻ ഈ ഭരതരാജൻ്റെ ഈ ഉന്നമനങ്ങളിൽ സ്വർഗത്തിലിരുന്ന് വളരെയധികം ആസ്വദിക്കുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് വളരെയധികം വാത്സല്യമുള്ള സദനത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഭരതൻ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അത് രണ്ടാമതും ആവർത്തിക്കുകയാണ്. ഭരതന് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ഔന്നത്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.